എല്ലാരോടും ഇങ്ങോട്ട് വരാൻ പറ എന്താ ഇനി ചെന്നിക്കണേ ഇട വരിയ ആദ്യ സാമിയുടെ അനുഗ്രഹം വാങ്ങിക്കോളൂ ഇനി വലത്തെ കാൽ വെച്ച് അകത്തേക്ക് കയറിക്കോളൂ शिक्षा मोल विषम भगवती इत्र वैलिया आलोचना एल आग्रह उन्नीप एवे ए विश्वसावन विश्वसोड़ू ई उन्नी मायक स्वंत ई मुखम ई स्नेह वाला कीपड़ी कड़े इन नाम मरण अगल अड़ जन्म उन्नी ए प्रार्थना वे मे मुत्तच्ची को वाकोड़ आरुम मर विवाह कहिशेम कणु वेटि इवे एंकाम निचार मनसा मे इन मुदल नी ब्रह्मचर्य तेटिको नोकान मुत्तच्ची चमती अद रहस्यमे गुरीकेड़िया या सी इन मुदल ई मुन कुटी कड़पर पेड़ उन्णि तोट मुझे अड़ मुझे यानु अपुर मुझे मुत्चा वे ई वरा आर्थम एणी इन वेदे नोकी वेलणे इनमें या पर वा वा इन आदिरात्रि मुत्तच्ची चुमतल मनुष्य अद्यम धैर्य रामनामं जपिच्च कमन्न अटन उ दाहत्तिन कुप्पी वेल्लम वच्चो नोक्कंडा निन्नेपोलुल्ल चेरुप्पक्कार चिलप्पो जनलुम पोळिच्च अप्पुरत्ते कयरिन्नु वरुम एन्ताणावो इंगट्टु तन्ने पळ्ळि वेक्क इनि कुट्टि धैर्यमायिट्ट् किडन्नु उरंगिक्कोळु गुड नैट् अम्मावा मिडिच्च् निक्काण्ड पोयि किडन्नु उरंगडा मनसोमी वेड़ी नी वेड़ा
ോപനിഷത്തും മുണ്ടകോപനിഷത്തും തൈത്തിരിയോപനിഷത്തും ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ആളാ, ബഹു പണ്ഡിതനാ. ഞങ്ങൾ ഇത്തിരി പടിഞ്ഞാറുള്ള നമ്പൂരി നായന്മാരാ. അക്കാര്യത്തിലൊരു സംശയം വേണ്ട കേട്ടാ. ആള് വലിയ ഭക്തനാ, ഇവിടെയുള്ള സ്വാമിയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ വന്നതാ. ഞാൻ പറഞ്ഞു ഇപ്പൊ പറ്റില്ലെന്ന്. പൊക്കോളൂ, പഠിക്കവരെ വന്നിട്ട് കാണാണ്ട് പോവേ. ഞാൻ കണ്ടേ പോവും. ഞാൻ കൊണ്ടേ പോവും. അമ്മജി, നിർത്തു നിർത്തു നിർത്തു. കൃഷ്ണ, സ്വാമിയുടെ സാന്നിധ്യം അറിഞ്ഞ് ഭക്തരെത്തിയാൽ തടയാൻ നിൽക്കണ്ട. അനുഗ്രഹം വാങ്ങിച്ചോണ്ട് പൊയ്ക്കോട്ടെ, അല്ലേ കേശവ? അതെ അതെ. ഏതില്ലത്തെയാന്നാ പറഞ്ഞത്? കോങ്ങാണ്ടൂർ കോവിലകത്തെ ബാലരാമവർമ്മയുടെ അനന്തരവൻ, രവിവർമ്മയുടെ ശ്യാലൻ, ഹരിവർമ്മയുടെ മാതുലൻ. മതി മതി മതി. ഇദ്ദേഹത്തെ ചാവടിക്ക് കൂട്ടിക്കൊണ്ടുപോയി ദരശനത്തിന് വേണ്ടി സൗകര്യം ചെയ്ത് കൊടുത്തോളൂ. വന്നോളൂ, മാറുക. അമ്മച്ചി പറഞ്ഞല്ല, പിന്നെ എന്താണ് ഒരു താമസം? ഏത് സമയത്താണ് തേങ്ങ ഇടാൻ പോയത്? ഇത് ഏത് യുഗാണ്? ഇത് ഞാനാണപ്പോ അപ്പന്റെ മകാള് കൊച്ചു ത്രേസ്യ. എന്റെ മാറാവേ, ഇതെന്ന കോലമാണ്? കോലോത്തത് നൃത്തബാല നടക്കാൻ പോണോ മകാളെ? ആവേശാനന്ദ സ്വാമികളുടെ വേഷത്തിൽ ഇരിക്കുന്നത് നസ്രാണി പെണ്ണാണെന്ന് അറിഞ്ഞാൽ നൃത്തബാലയല്ല, മുത്തശ്ശിയുടെ സംഹാര താണ്ടവ ഇവിടെ നടക്കും. താണ്ടാവോ? അതെന്താണ്? ഉണ്ട ഉണ്ടയാ? അയ്യോ, അപ്പന് മോളൊന്ന് ശബ്ദം കുറച്ച് സംസാരിക്കാൻ. പെണ്ണായി പറന്നിട്ടും സ്വാമികളായി ജീവിക്കാനാണപ്പാ എന്റെ വിധി. ഒരു സ്വാമിയായി ജനിച്ചിട്ട് പെണ്ണായി കഴിയുന്നതിലും എത്രയോ ഭേദമാണിത്, അല്ലേ? നീ താടിയും മുടിയൊക്കെ എടുത്ത് മാറ്റി നിന്നെ ഞാനൊന്ന് ശരിക്ക് കണ്ടോട്ട് മകാളെ. അപ്പനും മോളും കൂടെ എന്നെ കൊലക്ക് കൊടുത്ത് ഇറങ്ങുമല്ലേ? ഇങ്ങോട്ട് ആരും വരൂല മകാനെ. വന്നാൽ ആര് സമാധാനം പറയും? കർത്താവ് പറയും. കർത്താവ്? കർത്താവ്. താടി എടുക്കാൻ പറ്റൂല. അയ്യോ, എന്റെ അപ്പന്റെ ഒരാശയല്ലേ നിങ്ങൾ ആരാണ്ടും വരുന്നോന്നൊന്ന് നോക്കിക്കോ. അപ്പളേക്ക് ഞാൻ ഇതൊന്നും എടുക്കട്ടു. മകാളെ ഇങ്ങോട്ട് പോകണ്ടേ. പിന്നെ ഈ അപ്പന് ഒരു മനസമാധാനവും ഇല്ല. ഈ വർക്കിക്ക് ആണും പെണ്ണുമായിട്ട് ആകെ കൂടെ ഉള്ള സമ്പാദ്യമാണ് ഈ നിക്കണത്. അപ്പൻ എന്തിനാണ് ഇങ്ങനെ വ്യാകുലപ്പെടണത്? ആൾമാറാട്ടം നടത്തി ഇങ്ങനെ എത്ര കാലം ജീവിക്കും മകാളെ? ഇങ്ങനെ ജീവിക്കണതിലും ഭേദം ചാകണതാണ്. എന്റെ മാതാവേ, പച്ചയെങ്കില് ഈ ബ്രഹ്മചാരിക്കട ശവവും കൊണ്ടേ കൊച്ചു ത്രേസ്യെ വിടുന്നു പോവും. അത് നല്ലതാണ്. ഓം ജയ് ഹനുമാൻ. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറിയത്? പാലൊക്കെ ഞാൻ കൊടുത്തോളാം, നീ പോയേ. അതിന്റെ ഞാൻ സ്വാമി കൊടുത്തതിന്റെ കുഴപ്പം? സ്വാമി ഇപ്പൊ ശീർഷാസനത്തിൽ നിക്ക. മാത്രമല്ല അങ്ങനെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കല. നീ പോയേ, പോയാലാ പറഞ്ഞ അങ്ങോട്ട്. ആ പെണ്ണ് കണ്ടിരുന്ന ഈ രണ്ടിന്റെ ശവം ഇവിടുന്ന് കൊണ്ടുപോയാ? അങ്ങനെ ഞങ്ങൾക്കിടെ ശവം എടുക്കാൻ ഒരു നായി മറന്നിട്ടില്ല. ദേവ് ഒരു മാസത്തെ സമയം നിനക്ക് തരണം. ഈ വേഷം കെട്ടും ബ്രഹ്മചര്യവും മതിയാക്കി നീ ഒരു യഥാർത്ഥ ഭർത്താവാകണം, മനസ്സിലായ? എന്നിട്ട് എന്റെ മകാൾക്ക് വിശേഷം ഉണ്ടാക്കണം കേട്ടാ. അതെന്ത് വിശേഷം? അത് മകാല് പറഞ്ഞു തരും. അറിഞ്ഞ തുള്ളി അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്.